വീണ്ടും വാർത്തകളിലേക്ക്. ദാരികനെ നിഗ്രഹിച്ചു. കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നതോടെ കൊടുങ്ങല്ലൂർ ഭരണിയാഘോഷത്തിന് സമാപനമായി. ശ്രീകുരുമ്പവഗതി ക്ഷേത്രത്തിലെ മീനഭരണിയാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള കുഷ്മാണ്ഡം ബലിയും വെന്നിക്കൊടി ഉയർത്തലും ഭരണിനാളായ ബുധനാഴ്ച രാവിലെ നടന്നു. പുലർച്ചെ അടികൾമാർ കിഴക്കേ നടയിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദേവിയെ വിളക്കുമാടത്തിൽ സങ്കല്പിച്ചിരുത്തി വരിയരി പായസം നിവേദിച്ചു. ഇതേസമയം വടക്കേ നടയിൽ പരമ്പരാഗത അവകാശികളായ പട്ട്യാര സമുദായക്കാർ ചെത്തിമിനുക്കിയ കവിങ്ങൻ തടിയിൽ വെന്നിക്കൊടി ഉയർത്തുകയും ദീപസ്തംഭത്തിന് താഴെ കുമ്പളങ്ങയർത്ത് ബലിയർപ്പിക്കുകയും ചെയ്തു. തീരദേശ മേഖലയിൽ നിന്നും ധീവര സമുദായത്തിന്റെ താലി സമർപ്പണവും ഇതോടൊപ്പം നടന്നു. പാർട്ടി തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ സാറ ജോസഫ് വലപ്പാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. എടമുട്ടം എസ് എൻ സെന്റർ, കഴിമ്പ്രം, കൂതുകുളം ബീച്ച്, പ്രിയ സെന്റർ, വലപ്പാട് ബീച്ച് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. നേതാക്കളായ എം കെ മോഹനൻ, പി പി ബിനോജ് എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ വലിയ പ്രതീക്ഷയുണ്ട്, കാരണം ജനങ്ങൾ എത്ര കണ്ട് തയ്യാറാണെന്നും അവർക്ക് എത്ര അമർഷേണ്ടതും ഒരു ഭരണം മാറ്റം അവർ എത്ര കണ്ട് ആഗ്രഹിക്കേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായത്. അവരെ എങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളത് അറിയില്ല, പക്ഷേ വളരെയധികം വലിയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രതീക്ഷ. തന്നെയല്ല, 65 കൊല്ലം ചെയ്തു വെച്ചതിൻ്റെ പ്രതികരണം, ജനങ്ങളുടെ പ്രതികരണം നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാണില്ലായിരുന്നു. ഇത്തവണ ഇങ്ങനെ ആയതുകൊണ്ട് എത്രമാത്രം വെറുപ്പ് ജനങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ അവരോട് വോട്ട് ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ രാജ്യം റിലയൻസോ അഴിമതിക്കാരോ അല്ല ഭരിക്കേണ്ടത്. നമ്മുടെ രാജ്യം നമ്മുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശം തിരിച്ചു പിടിക്കുക, അധികാരം അവരുടെ കൈകളിൽ ഏൽപ്പിക്കുക, തലമുറകളുടെ കൈകളിൽ അധികാരം ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. അതാണ് സ്വരാജ് എന്ന് പറഞ്ഞാൽ. ആ സ്വരാജ് സാർത്ഥകമാകുന്നതിന് വേണ്ടി തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ആം ആദ്മി പാർട്ടിക്ക് സാധ്യമാണെന്ന് കേരളം വിലയിരുത്തി കഴിഞ്ഞു. ഇലക്ഷൻ്റെ റിസൾട്ട് എന്തോ ആവട്ടെ, കേരളത്തിൻ്റെ വിലയിരുത്തൽ അതാണ്. അഴിമതിക്കാരല്ല, റിലയൻസിനെ പോലെയുള്ള മുതലാളിമാരല്ല രാജ്യം ഭരിക്കേണ്ടത്. രാജ്യം ഭരിക്കേണ്ടത് നമ്മുടെ ജനങ്ങളാണ്, ജനങ്ങൾക്കാണ് പരമാധികാരം. കേരള വികലാംഗ ക്ഷേമ സംഘടന സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന അവകാശ പ്രഖ്യാപന ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ത്രേസ്യ ഡയസ്, ജാഥ ക്യാപ്റ്റനും ജാഥ ഡയറക്ടർ ഖാദർ നാട്ടിക, എ എസ് നൌഷാദ്, പവിത്രൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗപരിമിതർക്ക് വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം പ്രഖ്യാപനത്തിൽ ഒതുക്കി അപഹാസ്യരാക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് ഈ മാസം 22 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും. അനുകമ്പയല്ല അവകാശമാണ്, വാഗ്ദാനമല്ല പ്രവൃത്തിയാണ് പ്രാധാന്യമെന്നാണ് ആ മുദ്രാവാക്യത്തിന് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് 1 വർഷത്തിലധികമായി കേരളത്തിലെ 30 ലക്ഷത്തിലധികം വരുന്ന അംഗവൈകല്യമുള്ളവർക്ക് നിരവധി പദ്ധതികൾ ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നടന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ടി വി തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് വികലാംഗർക്ക് നിരവധി പദ്ധതികളാണ്. പത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വികലാംഗർക്ക് നിരവധി പദ്ധതികളാണ്. അവസാനമായിട്ട് കഴിഞ്ഞ 6 മാസം മുൻപ് ജനസമ്പർക്ക പരിപാടിയിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്ന് അതിനുണ്ടായിരുന്നൊരു അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ, പെരുമ്പടപ്പ് പഞ്ചായത്തിൽ, കടവല്ലൂർ പഞ്ചായത്തിൽ വികലാംഗ പെൻഷന് വേണ്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് TN പ്രതാപൻ MLA സുപ്രീംകോടതിക്ക് കത്തയച്ചു.
വർഗീയ ശക്തികളെയും അഴിമതിക്കാരെയും തൂത്തെറിയേണ്ടത് ഇടതുപക്ഷത്തിന്റെ ചരിത്ര ദൗത്യമെന്ന് CPI ദേശീയ കമ്മിറ്റി അംഗവും മുൻ ജനറൽ സെക്രട്ടറിയുമായ AB വർദ്ധൻ. ദാരികനെ നിഗ്രഹിച്ചു. കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നതോടെ കൊടുങ്ങല്ലൂർ ഭരണിയാഘോഷത്തിന് സമാപനമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.